السلام عليكم ورحمة الله. الحمد لله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة مثله وادعوا شهداءكم من دون الله إن كنتم صادقين. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് അകവും പുറവും പരിശുദ്ധമായ രീതിയിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് ഏതാനും ദിവസങ്ങൾ, ഒന്നരാഴ്ച മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ആ റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുമെല്ലാം അവൻ നമുക്ക് ഭാഗ്യം നൽകി. കേവലം ഒരു സംസാരവും ഇരുത്തവുമായത് തീരാതെ
ഈ ഒരു ഇരുത്തം കൊണ്ടും സംസാരം കൊണ്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പറയപ്പെടുന്ന കാര്യങ്ങൾ എനിക്കായാലും നിങ്ങൾക്കായാലും ജീവിതത്തിൽ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന ഭാഗ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നന്മ കേട്ട് അത് അവഗണിച്ച് കളയുന്ന വിഡ്ഢികളിൽ അള്ളാഹു നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അത് ചെവി കൊണ്ട് കേൾക്കുന്നതിനപ്പുറത്ത് ഹൃദയം കൊണ്ട് കേൾക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലേക്കുള്ള വഴിയാകട്ടെ റമദാൻ എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ, റമദാനിന് റമദാനിൻ്റെതായ പ്രത്യേകത വരാൻ എന്താണ് കാരണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ റമദാൻ മാസവും എടുത്തു കഴിഞ്ഞാൽ കേൾക്കുന്ന ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലും ഖുത്ബകളിലും ഒക്കെ കേൾക്കുന്ന വാരികകളിലും മാസികകളിലുമെല്ലാം ലേഖനങ്ങൾ വരുന്ന ഒരായത്താണത്, ഷഹ്റു റമദാൻ, റമദാൻ മാസം. അള്ളാഹു ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഷഹ്റു റമദാൻ, റമദാൻ മാസം. അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ആ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസും, അതുകൊണ്ട് ആ മാസത്തിനെ ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ അവർ നോമ്പെടുത്തുകൊള്ളട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ റമദാനിന് റമദാനിൻ്റെതായ പ്രത്യേകത ലഭിക്കാൻ കാരണം ബദർ നടന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് ഖുർആൻ ആ മാസത്തിലാണ് അവതീർണമായത് എന്നതാണ് റമദാൻ മാസത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രമാത്രം പ്രത്യേകത നൽകാൻ കാരണം എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. ഇനി നമ്മൾ ഖുർആനിലേക്ക് വരിക. റമദാനിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കാറുണ്ട്, നാട്ടിൽ പള്ളിക്ക് പെയിൻ്റ് അടിക്കുന്ന തിരക്കിലാണ്, പള്ളി വൃത്തിയാക്കുന്ന തിരക്കിലാണ്, ടൈല് മാറ്റുന്ന തിരക്കിലാണ്, കാർപ്പറ്റ് മാറ്റുന്ന തിരക്കിലാണ്, തറാവീഹ് നിസ്കരിക്കുമ്പോൾ നല്ല ഗുമ്മിൽ ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് വലിയ മൈക്ക് സെറ്റുകളൊക്കെ വാങ്ങിച്ച് വെക്കുന്ന തിരക്കിലാണ്, നല്ല ഖിറാഅത്തുള്ള ഇമാമുമാരെ അന്വേഷിച്ച് കമ്മിറ്റിക്കാരിങ്ങനെ നാല് ഭാഗത്ത് വിളിക്കുന്ന ഭയങ്കര തിരക്കിലാണ്. ഒക്കെ നല്ലതാണ്, ഒക്കെ വേണം, എല്ലാ കാര്യങ്ങളും വേണം. ഇതൊക്കെ റമദാനിൻ്റെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ്. നല്ല ഖിറാഅത്ത് നമുക്ക് കേൾക്കണം, നല്ല രീതിയിൽ പള്ളിയിൽ നിസ്കരിക്കണം, പള്ളി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ ആ മുന്നൊരുക്കങ്ങൾക്കെല്ലാം മുന്നേ, അതെല്ലാം ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്? റമദാൻ എത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ അവഗണിച്ചു വെച്ച ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വളരെ കുറഞ്ഞ സമയം മാത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ അതേതാണ്? പരിശുദ്ധ ഖുർആനാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ വളരെ, അതും ഐച്ഛികമാണ്, നിർബന്ധമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഉല്ലാസങ്ങളൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ചേരം ഒന്ന് ഖുർആൻ പഠിക്കുക, ഒന്ന് ഖുർആൻ ക്ലാസ്സിന് പോവുക. ഈ ഒരു നിലപാടിലാണ് നമ്മൾ ഖുർആൻ മാറ്റി വെച്ചിരിക്കുന്നത്. ആ ഒരു സെക്കൻഡറി ആയ അവസ്ഥയിൽ നിന്ന് ഖുർആൻ മാറണം. മഹ്ശറിൽ റസൂല പറയുന്ന ഒരു വർത്താനം ഉണ്ട്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ ഖുർആൻ അവർ സെക്കൻഡറി ആയിട്ട് കണ്ടു. നമ്മളൊക്കെ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരെയും കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് പറയുന്നത്. സെക്കൻഡറിയാണ് ഇവർക്ക് ഖുർആൻ. എല്ലാം കഴിഞ്ഞിട്ട് നേരവും കാലവും ഒത്തുവന്നാൽ മാത്രം തുറന്നു നോക്കാൻ വിധിക്കപ്പെട്ടൊരു ഗ്രന്ഥമായി നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു നിലപാട് റമദാൻ വരെ നമ്മൾ തുടരരുത്. റമദാനിന് മുന്നേ ആ ഒരു നിലപാട് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ജീവിതത്തിൽ സെക്കൻഡറി എന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വരേണ്ടതുണ്ട്. പ്രൈമറി, എല്ലാറ്റിൻ്റെയും മുന്നേ. ഖുർആൻ കഴിഞ്ഞിട്ടുള്ളൂ വേറൊന്നും. ഞാൻ രാവിലെ എഴുന്നേറ്റ് സുബ്ഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പ്രൈമറി കൺസിഡറേഷൻ അതെന്താണ്? പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന് ഇത്ര ഓതിയിട്ട് മാത്രമേ, ഇത്ര ആയത്തുകൾ പഠിച്ചിട്ട് മാത്രമേ, ഇത്ര ആയത്തുകൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ എൻ്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ഉള്ളൂ എന്ന ദൃഢനിശ്ചയം എടുത്തിട്ട് വേണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ നിലാവ് കണ്ടതിൻ്റെ തക്ബീർ നമ്മൾ മുഴക്കാൻ. അതിൻ്റെ മുന്നേ തക്ബീർ മുഴക്കുന്നവരുടെ ഭാഗ്യം കെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവരുത് എന്ന ദൃഢനിശ്ചയമാണ് ഈ ഹാള് കടന്ന്, ഇസ്ലാഹി സെൻറ്റർ കടന്ന് ആ വാതിലൂടെ പുറത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മളെടുക്കേണ്ട നിങ്ങളെന്നല്ല, നമ്മൾ എടുക്കേണ്ട തീരുമാനം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രധാനമായും മൂന്ന് മെസ്സേജുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നൽകിയിട്ടുള്ളത്. മൂന്ന് മെസ്സേജ് എന്തൊക്കെയാണെന്നറിയോ? നിങ്ങൾ ഇതുവരെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? മൂന്ന് മെസ്സേജാണ് ഖുർആനിൽ അല്ലാഹു നൽകിയിട്ടുള്ളത്. എന്താണത് അറിയില്ല?
എനിക്കും മറുപടി പറയാം, നമ്മളിങ്ങനെ ഒരു പ്രസംഗം മാത്രമായിട്ട് പോകണ്ടല്ലോ. ഒന്ന് തൗഹീദാണ്, രണ്ട് റിസാലത്താണ്, മൂന്ന് ആഖിറത്താണ്. ഇത് മൂന്നും അല്ലാത്തൊരു മെസ്സേജ് ഖുർആനിലില്ല. ഇത് മൂന്നും അല്ലാത്തൊരു മെസ്സേജ് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കില്ല. ഞാനിവിടെ തുടക്കത്തിൽ രണ്ട് മൂന്ന് ആയത്തുകൾ ഓതിയല്ലോ. നിങ്ങളിപ്പോൾ ആ ആയത്ത് ഓതുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഇയാളിങ്ങനെ ഖുർആൻ അടിച്ച് ഓതുണ്ടല്ലോ, ഇയാൾ പ്രസംഗിക്കണമെന്നില്ലേ, കുറേ നേരമല്ലേ ഇത് ഓതാൻ തുടങ്ങിയിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഓതിയ ആയത്തുകൾ സൂറത്തുൽ ബഖറയിലെ 21 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ്. ഈ ആയത്തുകൾക്ക് ഒരു പ്രത്യേകത എന്തറിയോ? ഖുർആൻ മുഴുവനായും പറഞ്ഞു വെച്ച മെസ്സേജുകൾ: ഒന്ന് തൗഹീദാണ്, രണ്ട് റിസാലത്താണ്, മൂന്ന് ആഖിറത്താണ്. ഇത് മൂന്നും വളരെ സുന്ദരമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് ആയത്തുകളിൽ വിവരിച്ച് വർണ്ണിച്ച് വിശദീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അത്ഭുതമാണ് ഈ മൂന്ന് ആയത്തുകൾ, നമ്മളെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിക്കും ഈ മൂന്ന് ആയത്തുകൾ, ശരിക്കും അതിനെക്കുറിച്ച് പഠിക്കാനും വായിക്കാനും നമ്മൾ തയ്യാറായാൽ. സൂറത്തുൽ ബക്കറയിൽ തന്നെയാണ് ആ ആയത്തുകൾ അള്ളാഹു, ഇതിൽ തൗഹീദുണ്ട്, റിസാലത്തുണ്ട്, ആഖിറത്തുണ്ട്. ഈ ആയത്തുകളിൽ മൂന്ന് മെസ്സേജുകളും ഈ നാല് ആയത്തുകളിൽ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ആയത്തുകൾ അള്ളാഹു തുടങ്ങുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ അഭിസംബോധനയാണിത് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി അഭിസംബോധനകളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് ഖുർആൻ വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന കഫറു, സത്യനിഷേധികളെ എന്ന് ഖുർആൻ വിളിച്ചിട്ടുണ്ട്. യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ എന്ന് ഖുർആൻ വിളിച്ചിട്ടുണ്ട്. യാ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ എന്ന് പരിശുദ്ധ ഖുർആൻ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആനിന്റെ വിളികളിൽ മുഴുവനും ഉദാത്തമായ ഉന്നതമായ മാനവികമായ വിളി ഏതാണെന്നറിയുമോ? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ അഭിസംബോധനയാണ് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ബക്കറയിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അലിഫ് ലാം മീം, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ഇതാകുന്നു ഗ്രന്ഥം, ഇതിൽ സംശയമേ ഇല്ല, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വഴികാട്ടിയാണ് ഈ ഗ്രന്ഥമെന്ന് പറഞ്ഞ് ഹിദായത്തിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചും നമസ്കാരത്തെ കുറിച്ചും സകാത്തിനെ കുറിച്ചും അതുപോലെ തന്നെ പല പല വിഷയങ്ങളെ കുറിച്ചും അല്ലാഹു ഇങ്ങനെ സംസാരിച്ചു വന്നിട്ട് പടച്ചറ ബാധ്യമായി പരിശുദ്ധ ഖുർആനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ അഭിസംബോധന എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്നല്ല, യാ അയ്യുഹല്ലദീന കഫറു എന്നല്ല, യാ അഹ്ലൽ കിതാബ് എന്നല്ല, യാ ബനീ ഇസ്രായീൽ എന്നല്ല, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. എന്തിനു വേണ്ടിയാണ് പടച്ചറബ ആ രീതിയിൽ വിളിച്ചത്? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല, സത്യനിഷേധികൾക്ക് വേണ്ടി മാത്രമുള്ള മുന്നറിയിപ്പല്ല, വേദക്കാർക്ക് വേണ്ടി മാത്രമല്ല, ബനു ഇസ്രായേലുകൾക്ക് വേണ്ടി മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ, ലോകത്ത് മുസ്ലിമും ക്രിസ്ത്യനും ജൈനനും സിഖും ജൂതനും നാസ്തികനും ആസ്തികനും കറുത്തവനും വെളുത്തവനുമായി ജീവിക്കുന്ന സകലമാന മനുഷ്യർക്കും വേണ്ടിയുള്ള മെസ്സേജാണ്, സന്ദേശമാണ് ഈ ആയത്തിന്റെ അടുത്ത ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ പോകുന്നത്. അല്ല പറയുകയാണ്, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുക. മനുഷ്യരെ മുഴുവനും വിളിച്ചുകൊണ്ട് അള്ളാഹുവിന് പറയാനുള്ള ഒന്നാമത്തെ മെസ്സേജാണത്, ഒന്നാമത്തെ കാര്യമാണിത്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് റബ്ബിന്റെ മുന്നിൽ മാത്രം ഇബാദത്തെ സമർപ്പിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ മെസ്സേജ്. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ എന്താണ് ഇബാദത്ത്, അതേത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നെല്ലാം വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഹുനഫാ വയുഖീമുസ്സലാത വയുതുസ്സകാ വദാലിക ദീനുൽ ഖയ്യിമ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. അല്ലാഹു പറയുകയാണ്, അവരോട് കൽപ്പിക്കപ്പെടുന്നില്ല എന്തിനു വേണ്ടിയല്ലാതെ, എന്നെ മാത്രം ആത്മാർത്ഥമായിക്കൊണ്ട് മുഖ്ലിസുകളായിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ, എനിക്ക് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെടുന്നില്ല എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബൈനയിലൂടെ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ലോകത്ത് ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്,
ഒരുപാട് മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്, മത്സ്യങ്ങളുണ്ട്, പ്രാണികളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്, പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. എന്നാൽ ഈ ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിനു വേണ്ടിയാണ്, ജിന്നു വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചതിനു വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, എനിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയല്ലാതെ, എനിക്ക് റുകൂ ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ പിടച്ചിട്ടില്ല എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൃഷ്ടിപ്പിന്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്, അള്ളാഹുവിനെ ആരാധന ചെയ്യുക എന്നതാണ്. ആരാധനയുടെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട രൂപം ഏതാണ്? അല്ലാഹു പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅ അല്ലാഹി അഹദാ, നിശ്ചയം പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥാനങ്ങൾ റബ്ബിനുള്ളതാണ്. ഫലാ തദഉ മഅ അല്ലാഹി അഹദാ, അതുകൊണ്ട് അല്ലാഹുവിനെ കൂടാതെ ആ സ്ഥാനങ്ങളിൽ നിന്നോ ഭൂമിയിൽ എവിടെ വെച്ചോ നിങ്ങൾ റബ്ബിനെ കൂടാതെ മറ്റൊരാളോട്, മറ്റൊരു വ്യക്തിയോട്, ശക്തിയോട് പ്രാർത്ഥന നടത്തരുത്, ദുആ നടത്തരുത്. അല്ലാഹുവിന്റെ കൃത്യമായ മുന്നറിയിപ്പാണ് പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി തരുന്ന ഏറ്റവും വലിയ സന്ദേശം. ഇതാണ് പ്രിയപ്പെട്ടവരെ, വമന്നദല്ലു മിമ്മയദൂ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ആരാണ് വഴിപിഴച്ചവൻ ഒരുത്തന്റെയും അപ്പുറം, ഒരുത്തനെ പോലെ വഴിവെച്ചവൻ മറ്റാരാണുള്ളത്? അവന്റെ പ്രത്യേകത എന്താണ്? ഖിയാമത്ത് നാൾ വരവൻ ഉത്തരം നൽകാൻ കഴിയാത്ത, ഗാഫിലുകളായ, അശ്രദ്ധരായ, കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത, കഴിവില്ലാത്ത ഒരു വിഭാഗം ആളുകളെ അള്ളാഹുവിന് പുറമെ അവരതാ വിളിച്ചു തേടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവരെക്കാൾ അതപ്പതിച്ചു പോയവർ ലോകത്ത് മറ്റാരാണുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ ഒന്നാമത്തെ വിഷയമായ അദ്ദുആ പറയുന്നതാണ്, അതാണ് ആരാധന എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്ന. ആ ദുആയുണ്ടല്ലോ, ആ തേട്ടമുണ്ടല്ലോ, ആ അർത്ഥനയുണ്ടല്ലോ, ആ സഹായ തേട്ടമുണ്ടല്ലോ, അത് അല്ലാഹു അല്ലാതെ മറ്റൊരാളോട് നടത്തിയാൽ ശിർക്കാണ് എന്ന നിലപാട്, അത് അല്ലാഹു അല്ലാതെ മറ്റൊരാളോട് തേടിക്കഴിഞ്ഞാൽ അത് ദലാലത്താണ്, അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന കൃത്യമായ ആദർശത്തിന്റെ മനസ്സിലാക്കലാണ് ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്നിട്ട് ഇബാദത്തിനെ കുറിച്ച് അല്ലാഹു വിശദീകരിക്കുകയാണ്, അവരോട് കൃത്യമായി നമസ്കാരം നിലനിർത്താൻ പറയുക. നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്നവരാകുക. നിശ്ചയം നമസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് എഴുതപ്പെട്ട ഫർളായ വിഷയമാകുന്നു, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നിൽക്കാൻ കഴിയുന്നവൻ ഇരുന്ന് നമസ്കരിക്കണം, ഇരിക്കാൻ കഴിയാത്തവൻ കിടന്ന് നമസ്കരിക്കണം, കിടക്കാൻ കഴിയാത്തവൻ കണ്ണുകൊണ്ടോ ആംഗ്യം കൊണ്ടോ മനസ്സുകൊണ്ടോ നാവുകൊണ്ടോ ഏത് രീതിയിലാണോ അവനെ കൊണ്ട് പറ്റുക ആ രീതിയിൽ നമസ്കരിക്കണം. മഴയാണെങ്കിൽ നമസ്കരിക്കേണ്ടതുണ്ട്, പ്രകൃതി ദുരന്തമാണെങ്കിൽ ഘോരഘോരം വരുന്ന പോരാട്ടത്തിനിടയിൽ പോലും നമസ്കാരം നിലനിർത്തണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിസ്കാരം വേണ്ട എന്ന് വെക്കുന്ന സ്വബോധമുള്ളൊരവസ്ഥയില്ല പ്രിയപ്പെട്ടവരെ. ഭ്രാന്തനായി പോയിട്ടല്ലാതെ, അബോധാവസ്ഥയിലായി പോയിട്ടല്ലാതെ, മനസ്സ് നശിച്ചു പോയിട്ടല്ലാതെ അവന്റെ ജീവിതത്തിൽ നിസ്കാരത്തിന് ഒഴിവ് കഴിവ് വരുന്നൊരവസരം സ്ത്രീകൾക്ക് ഈ പറയുന്ന ആർത്തവത്തിന്റെ സമയത്തല്ലാതെ, നിഫാസിന്റെ സമയത്തല്ലാതെ മറ്റൊരവസരം മനുഷ്യ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണത്തോടടുക്കുന്ന കാലഘട്ടത്തിൽ രണ്ടാഴ്ചയോളം തീവ്രമായ വേദനയോടെ രോഗാതുരമായ അവസ്ഥയിൽ അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞുകൂടിയപ്പോ അവസാന ദിവസങ്ങളിൽ പ്രവാചകൻ മരിക്കുന്ന ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവൽ 8 വ്യാഴാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈശ നമസ്കരിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് ഇറങ്ങുമ്പോ അതാ പ്രവാചകൻ ബോധരഹിതനായി വീഴുകയാണ്. പ്രവാചകൻ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. പ്രവാചകൻ എഴുന്നേറ്റ ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നതെന്നാണ്,
ജനങ്ങളെ നമസ്കരിച്ചോ ആയിഷ, ജനങ്ങളെ നമസ്കാരം നിർവഹിച്ചോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വന്ന ഉടനെ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ജലദോഷം വന്നാൽ, ചെറിയൊരു കൈവേദന വന്നാൽ, കാലുവേദന വന്നാൽ, ഒരു മേലുവേദന വന്നാൽ പള്ളിയിൽ പോകാതിരിക്കാനുള്ള നമ്മുടെ എക്സ്ക്യൂസ് ആണത്, നമ്മുടെ ഉപാധിയാണതെന്നാൽ ശരീരം മുഴുവൻ വെട്ടി നുറുക്കുന്ന വേദനയോടുകൂടി ദിവസങ്ങൾക്കപ്പുറത്ത് തന്നെ മരണം കാത്തിരിക്കുന്ന ഒരവസ്ഥയിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ രണ്ട് സ്വഹാബിമാരുടെ തോളത്ത് കൈവച്ചുകൊണ്ട് കാലുകൾ നിലത്തുറക്കാത്ത രീതിയിൽ പള്ളിയിലേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ, അവസാന ദിവസങ്ങളിൽ നമസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, നിസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടാമതായി എണ്ണി പറഞ്ഞത് വയുഖീമുസ്സലാ, നമസ്കാരം അവർ നിലനിർത്തണമെന്നാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല പ്രിയപ്പെട്ടവരെ. കൃത്യമായി ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കാൻ എത്തുന്ന ഒരവസ്ഥയിലാവണം ഇനി എന്റെ ജീവിതത്തിൽ. അറിഞ്ഞുകൊണ്ട് തക്കതായ കാരണമില്ലാതെ ഒരു വഖത്ത് ജമാഅത്ത് പോലും നഷ്ടമായി പോകുകയില്ല എന്ന ദൃഢനിശ്ചയത്തിനപ്പുറത്ത് മാത്രമേ പരിശുദ്ധ റമദാനെ നമ്മൾ വരവേൽക്കാൻ പാടുള്ളൂ. കാരണം ഇബാദത്തിന്റെ രണ്ടാമത്തെ അവസ്ഥയാണ്, ഇബാദത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇഖാമത്തു സ്വലാ എന്ന് പറയുന്നത്, നമസ്കാരം നിലനിർത്തുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി മനുഷ്യരോട് പറയുന്ന എന്താണ്? ഉബ്ദു റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. നമ്മൾ സാധാരണ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, മാത്രം ആരാധിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ മുജാഹിദുകൾ ഈ മാത്രത്തിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്, മാത്രത്തിൽ ഒതുങ്ങിപ്പോയി. അതിന്റെ അപ്പുറത്ത് ആരാധിക്കാൻ സമയമില്ല, തജുസ്കരിക്കാൻ സമയമില്ല, ജമാഅത്തിന് പോകാൻ സമയമില്ല, സുന്നത്ത് നോമ്പെടുക്കാൻ സമയമില്ല, അധികാരമെല്ലാം സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല. ഈ മാത്രം മാത്രം ഉണ്ട് ജീവിതത്തിൽ, വേറൊന്നുമില്ല. മാത്രം ചെറിയ കാര്യമൊന്നുമില്ല, അത് വേറെ വിഷയം. അള്ളാഹുവിനെ മാത്രം എന്ന് പറയുന്ന വിഷയം ചെറുതല്ല നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങിപ്പോയി നമ്മിൽ പല ആളുകളും കൃത്യമായി ജമാഅത്തിനെത്താനോ കൃത്യമായി ഇബാദത്തുകൾ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവുകയും ചെയ്തു. റമദാൻ വരുന്നതിന്റെ മുന്നേ ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ മെസ്സേജായ ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക എന്ന് അല്ലാഹു നമ്മോട് കൽപ്പിക്കുമ്പോൾ, റബ്ബെ ഞാനിതാ കേട്ടിരിക്കുന്നു, ഇനി എന്റെ ജീവിതത്തിൽ നന്മക്ക് ഇബാദത്തിന് വേണ്ടിയുള്ള ഒരു അവസരം പോലും ഞാൻ പാഴാക്കി കളയുകയില്ല എന്ന നിർബന്ധ ബുദ്ധിയും എന്ന അനുസരണയുടെ തോന്നലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി അല്ലാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിസ്കാരത്തിന് കൈയും കെട്ടിയിട്ട് കോട്ടുവായിട്ട് ജോലിയെ കുറിച്ച് ആലോചിച്ച്, നാട്ടിലെ പണി നടക്കുന്ന വീടിനെ കുറിച്ച് ആലോചിച്ച്, മോളെ കെട്ടിക്കാനുള്ള വിഷയം ആലോചിച്ച്, നാട്ടിലെ വാടക കിട്ടാനുള്ള കടമുടികളെ കുറിച്ചും കോട്ടേഴ്സുകളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് നടത്തേണ്ട ഒരു ഇബാദത്താണോ നിസ്കാരം, അല്ലെങ്കിൽ ഇബാദത്തുകൾ ആത്മാവില്ലാത്ത ഇബാദത്തുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതം. പക്ഷേ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ട് അടുത്തത് പഠിച്ചോ പറയണെന്തറിയോ, അള്ളാഹു പറയണെന്തറിയോ, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ, റബ്ബിനെ കുറിച്ച് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ. എന്തിനാണ്? ഏത് തരത്തിലുള്ള റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത്? ആരുടെ മുന്നിലാണ് നിങ്ങൾ സുജൂദ് ചെയ്യാൻ പോകുന്നത്? ആരോടാണ് നിങ്ങൾ ദുആ ചെയ്യാൻ പോകുന്നത്? ആരെയാണ് നിങ്ങൾ വാഴ്ത്താൻ പോകുന്നത് എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിന്റെ ബാക്കി ഭാഗത്തും തൊട്ടടുത്ത ആയത്തുകളിലും നമുക്ക് കൃത്യമായി പഠിപ്പിച്ചതാണ്. അല്ലാഹു പറയാൻ, എങ്ങനെയുള്ള റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പഠിച്ചത്, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നമ്മുടെ സൃഷ്ടിയിലേക്ക് നോക്കുന്നതിന് വേണ്ടിയാണ് പടച്ച റബ്ബി വിഷയം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവനാണ് നിങ്ങൾക്ക് കണ്ണ് തന്നത്, കാത് തന്നത്, കൽബ് തന്നത്, ഹൃദയം തന്നത്, കിഡ്നി തന്നത്, കാലും കൈയും തന്നത്, ചിന്താശേഷി തന്നത്. ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹുവിന്റെ സൗജന്യമാണ്. നമ്മുടെ ശരീരത്തെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഒരു കണ്ണെന്ന് പറയുന്നത് ഇരുപത് ലക്ഷം ഫാക്ടറികളാണ്. 20 ലക്ഷം ഫാക്ടറികളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ ഒരു കണ്ണിൽ നടക്കുന്നുണ്ട് എന്നാണ് പഠനം പറയുന്നത്. ഒരു കണ്ണിലാണത്, രണ്ട് കണ്ണുകളും കൂടി 40 ലക്ഷം ഫാക്ടറികളാണ്. അത്രമാത്രം സങ്കീർണമായ, അത്രമാത്രം വിപുലമായ, അത്രമാത്രം വിദഗ്ധമായ അവയവങ്ങളാണ് മനുഷ്യന്റെ ഓരോ ശരീരവും എന്ന് പഠനം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ 9 മാസവും ചില ദിവസവും ഗർഭപാത്രത്തിനകത്ത്
നാം കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സിസ്റ്റങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. സ്കെലട്ടൻ ആകട്ടെ, മസ്കുലർ ആവട്ടെ, നെർവസ് ആകട്ടെ, റെസ്പിറേറ്ററി ആകട്ടെ, സർക്കുലേറ്ററി ആകട്ടെ, എൻഡോക്രൈൻ ആവട്ടെ, ഡൈജസ്റ്റീവ് ആകട്ടെ, യുറൈനറി ആകട്ടെ, റീപ്രൊഡക്റ്റീവ് ആകട്ടെ, ഒരു സിസ്റ്റം പോലും ഒരു സംവിധാനം പോലും പ്രവർത്തിക്കുന്നില്ല. ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ മാത്രമാണ് നാം നമുക്ക് വേണ്ടുന്ന പോഷകങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നിമിഷം തൊട്ട് ഈ 9 സിസ്റ്റങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ആ സിസ്റ്റങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ആജ്ഞ നൽകിയവൻ ആരാണ്? ആ സിസ്റ്റങ്ങളെ ഒരു തെറ്റില്ലാത്ത രൂപത്തിൽ, ഒരു കേടുപാടുമില്ലാത്ത രൂപത്തിൽ, അതിവിദഗ്ധമായ രീതിയിൽ സംവിധാനിച്ചവൻ ആരാണ്? ഫിറഔൻ മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് മൂസാ നിന്റെ റബ്ബ്, ആരാണ് നിന്റെ രക്ഷിതാവ് എന്ന് ചോദിക്കുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നുണ്ട്, റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖലഖഹു തുമ്മ ഹദാ. എന്റെ റബ്ബ് എല്ലാറ്റിനെയും അതിന്റേതായ ഷിട്ടിപ്പ് നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. കണ്ണിനെ പടച്ചു എന്ന് മാത്രമല്ല, ആ കണ്ണേത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് കൃത്യമായി നിർണയിച്ചവൻ റബ്ബാണ്. കാത് നൽകി എന്നല്ല, ആ കാതിന്റെ അകത്ത് നടക്കുന്ന സങ്കീർണമായ സംവിധാനങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം വരെ എത്തരത്തിൽ പ്രവർത്തിക്കണമെന്ന് കൃത്യമായി നിർണയിച്ചവൻ, നിശ്ചയിച്ചവൻ പടച്ച റബ്ബാണ്. മനുഷ്യന് ഹൃദയങ്ങൾ നൽകി എന്ന് മാത്രമല്ല, അവന്റെ 10,000 വരുന്ന ധമനികളിലേക്ക് ആ ഹൃദയത്തിന്റെ സങ്കോചങ്ങളിലൂടെ കൃത്യമായി രക്തമേത് രീതിയിൽ എത്തിക്കണമെന്ന് കൃത്യമായി സംവിധാനിച്ചവൻ അല്ലാഹുവാണ്. കിഡ്നിയെ പടച്ചവൻ എന്ന് മാത്രമല്ല, മനുഷ്യൻ കുടിക്കുന്ന വെള്ളം ഓരോ ദിവസവും ബാരൽ കണക്കിന് കൃത്യമായി ശുദ്ധീകരിച്ച് അവന്റെ രക്തത്തെ ശുദ്ധമായ രീതിയിൽ നിലനിർത്താൻ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആ കിഡ്നിക്ക് പറഞ്ഞു കൊടുത്തവൻ, അതിന് നിശ്ചയിച്ചു കൊടുത്തവൻ റബ്ബാണ്. നമ്മൾ ശ്രവിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? 200 കോടിയോളം ഒരു പുരുഷൻ ശ്രവിക്കുന്ന ബീജത്തിൽ 200 കോടിയോളം ബീജാണുക്കൾ ഉണ്ടാകുമെന്നാണ്. ഈ ബീജാണുക്കൾ അതാ സ്ത്രീയുടെ ഗർഭാശയ, ആ സ്ത്രീയുടെ അണ്ടാശയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ഒന്നുമറിയാത്ത പുരുഷന്റെ ഭക്ഷണത്തിൽ കടിഞ്ഞുകൂടിയ ഈ ബീജാണുക്കൾക്ക് പോകാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തവൻ ആരാണ്? അണ്ടാശയത്തിൽ തനിക്ക് കൂടിച്ചേരാനുള്ള, സൈഗോട്ടിനായി മാറാനുള്ള, ഭ്രൂണമായി മാറാനുള്ള അണ്ഡം അവിടെ നിലനിൽക്കുന്നു എന്ന ആ ഒരു ഒരു വഴികാട്ടൽ, ആ ഒരു വഴി അതിന് പറഞ്ഞു കൊടുത്തവൻ ആരാണ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖലഖഹു തുമ്മ ഹദാ. ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും അതിന്റെ ഷിട്ടിപ്പും പ്രകൃതവും നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് എന്റെ റബ്ബ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ തരുന്ന ഒന്നാമത്തെ സന്ദേശത്തിന് ഉപോൽബലകമായി പറഞ്ഞു തരുന്ന വിഷയം അതാണ്. അല്ലദീ ഖലഖക്കും നിങ്ങളെ പടച്ചവനവനാണ്, കാത് തന്ന, കണ്ണ് തന്ന, കൈ തന്ന, കാല് തന്ന, കരൽ തന്ന, കിഡ്നി തന്ന, ചിന്താശേഷി തന്ന, ഈ ആകാരവടിവും കായബലവും തന്ന, ഈ ശരീരം തന്ന, ആത്മാവ് തന്ന, എല്ലാം നൽകിയ നിങ്ങളുടെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ മുൻഗാമികളായ നിങ്ങളുടെ പൂർവികരെ, അവരെയും പഠിച്ചത്, അവരെയും ശുദ്ധിച്ചു പരിപാലിച്ചത്, അവർക്ക് വേണ്ടതെല്ലാം നൽകിയത്, എന്നിട്ട് അവരുടെ ബീജതന്തുവിലൂടെ ഈ ദുനിയാവിൽ നിങ്ങളെ വ്യാപിപ്പിക്കുകയും ചെയ്തവൻ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു മാത്രമാണ്. ലഅല്ലകും തത്തഖൂൻ, അങ്ങനെ അവനെ മാത്രം ആരാധിക്കുന്നതിലൂടെ നിങ്ങൾ സൂക്ഷ്മാനുക്കളായ പരിശുദ്ധനേടിയ ആളുകളായി മാറിയേക്കാം. എന്നിട്ട് വീണ്ടും അല്ലാഹു വിശദീകരിക്കുകയാണ്, അല്ലദീ, എങ്ങനെയുള്ളവനാണവൻ? ജാലലക്കുമുൽ അർദ ഫിറാഷ, അവനാണ് ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി മെത്തയാക്കി തന്നവൻ, അവനാണ് ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു തന്നവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോ പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തുകൾ വളരെ നിസ്സംഗതയോടു കൂടിയാണ് നമ്മൾ കേൾക്കാറുള്ളത്, വളരെ അലസമായിട്ടാണ് നമ്മൾ ഈ ആയത്തുകൾ കേൾക്കാറുള്ളത്. എന്നാൽ ഈ ആയത്തുകളിൽ വലിയൊരു ദൃഷ്ടാന്തമുണ്ട് പ്രിയപ്പെട്ടവരെ, വലിയൊരു അത്ഭുതം. അല്ലാഹു ഈ ഭൂമിയെ കുറിച്ച് സംസാരിച്ചു വെച്ച ആയത്തുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താണത്? 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം പരിചയപ്പെട്ട പരിശുദ്ധ ഖുർആൻ. ആ മനുഷ്യൻ ഒരിക്കലും പറയാൻ സാധിക്കാത്ത ആ മനുഷ്യനെന്നല്ല, ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ശാസ്ത്രീയ വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് പോലും പറയാൻ
സാധിക്കാത്ത ഗോളശാസ്ത്രത്തെ കുറിച്ച് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള വലിയൊരു സത്യം പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ വായിക്കുന്നതാണ്, അലം നജഅലിൽ അർദ മിഹാദ, ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലേ, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാഷ, ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് മെത്തയാക്കി തന്നില്ലേ. ഈ ആയത്തുകൾ എടുത്തിട്ട് യുക്തിയില്ലാവാദികൾ അതിനെ കളിയാക്കലും പരിസരിക്കലും ഉണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ ഭൂമി അള്ളാഹു ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് എന്തിനാണ്? അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വകയായിട്ട് പറഞ്ഞതാണ് ഈ പരിശുദ്ധ ഖുർആനെങ്കിൽ ഈ ആയത്തുകൾ അതിൽ ഉണ്ടാവില്ല. ഈ ആയത്തുകൾ അതിൽ ഉണ്ടാവില്ല. കാരണം നബിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവജാലങ്ങളും ഈ പർവ്വതവും ഈ കടലും ഈ പറയുന്ന സംവിധാനങ്ങളും അത് ഭൂമി മാത്രമാണ്. ആ കാലഘട്ടത്തിൽ അത്രയോ അവർ കണ്ടെത്തിയിട്ടുള്ള, അവർക്ക് അറിയാനും സാധിച്ചുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി, ഭൂമിയിൽ ഇങ്ങനെ സവിശേഷത ഉണ്ടാക്കി എന്ന് എടുത്തു പറയേണ്ട ആവശ്യം റസൂലില്ലല്ലോ. പക്ഷേ ഈ ആയത്തുകൾ, ഈ വചനങ്ങൾ ലോകത്തിന്റെ രക്ഷിതാവായ പ്രപഞ്ച സൃഷ്ടാവിൻ്റെതാണ് എന്നുള്ളത് കൊണ്ട് ഭൂമിയെ എടുത്തെടുത്തു പറഞ്ഞു. ഏതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറയാം. അല്ലാഹു പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് കറംന ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ ത്വയ്യിബാത്ത്. ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആദരിച്ചിട്ടുണ്ട്? വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നാം അവരെ ചുമന്നിട്ടുണ്ട്. കടലിലും കരയിലും അവർ സഞ്ചാരം ഉറപ്പിച്ചിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്, ജീവിതം നടത്തിയിട്ടുണ്ട്. വറസഖനാഹും മിനൽ ത്വയ്യിബാത്ത്, ഞാൻ അവർക്ക് നല്ല ഭക്ഷണം നൽകിയിട്ടുമുണ്ട്. ഇത് അള്ളാഹു പറയുമ്പോൾ ഈ ആയത്തിന്റെ അപ്പുറത്ത് ഒരു മറുധ്വനിയുണ്ട്. എന്താണത്? അള്ളാഹു പറയാണ് ആദമിന്റെ സന്തതികൾ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മറുധ്വനി എന്താണ്? ബഹുമാനിക്കാത്ത മറ്റു പല ജീവജാലങ്ങളും ഉണ്ട് എന്നതാണ്. ആദമിന്റെ സന്തതികൾക്ക് കൊടുത്ത ബഹുമാനം നായക്കും പൂച്ചക്കും പട്ടിക്കും പശുവിനും കാക്കക്കും പോത്തിനും കൊടുത്തിട്ടില്ല അവിടെ ചോൻ. അത് കൊടുത്തത് ആർക്കാണ്? ആദമിന്റെ സന്തതികൾക്കാണ്. ഭൂമിയെ ഞാൻ മെത്തയാക്കിയിട്ടുണ്ട്, ഭൂമിയെ ഞാൻ സംവിധാനിച്ചിട്ടുണ്ട്, ഭൂമിയിൽ ഞാൻ ജീവിതം ഒരുക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുമ്പോൾ അതിനൊരു മറുധ്വനിയുണ്ട്. എന്താണത്? ജീവിക്കാൻ പറ്റാത്ത ഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, വായുവില്ലാത്ത, വെള്ളമില്ലാത്ത, ജീവിക്കാനുള്ള അന്തരീക്ഷമില്ലാത്ത, ഓസോൺ പാളിയില്ലാത്ത, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലാത്ത, കടലില്ലാത്ത, ആറില്ലാത്ത, കാടില്ലാത്ത, പുഴയില്ലാത്ത, ഭക്ഷണമില്ലാത്ത ഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ വേറെയുമുണ്ട് എന്ന വലിയ വിജ്ഞാന സ്രോതസ്സിലേക്കുള്ള ചൂണ്ടുവലയാണ് ഈ ആയത്തെ. യഥാർത്ഥത്തിൽ നമ്മൾ ആ രീതിയിൽ ആലോചിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ ആ രണ്ട് വരികൾക്കിടയിൽ വിജ്ഞാനത്തിന്റെ സാഗരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാഷ, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാഷ, അഞ്ചു വാക്കുകളാണ്. ഈ അഞ്ചു വാക്കുകൾക്കിടയിൽ അല്ലാഹുവിന് പ്രബന്ധങ്ങൾ സംസാരിക്കാനുണ്ട് മനുഷ്യനോട്, പ്രബന്ധങ്ങൾ സംസാരിക്കാനുണ്ട് മനുഷ്യനോട്, ഒരുപാട് സന്ദേശങ്ങൾ സംസാരിക്കാനുണ്ട് മനുഷ്യനോട്. പ്രിയപ്പെട്ടവരെ, അതിന്റെ അപ്പുറത്ത് നാം ഒന്ന് ചിന്തിക്കുക. അള്ളാഹു ഈ ഭൂമിയെ നമുക്ക് വേണ്ടി സംവിധാനിച്ചു തന്നു എന്ന് പറയുമ്പോ ജീവിക്കാൻ കഴിയാത്ത ഒട്ടനവധി ഗ്രഹങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ട്, ഈ സൗരയൂഥത്തിൽ തന്നെയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരവ്യത്യാസം എത്രയാണ്? 14,80,00,000 ചില്ലാനമാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദീർഘവ്യത്യാസം, ദൂരവ്യത്യാസം. ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു, ഗോളശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു, ഈ ഭൂമിയുടെ ദൂരമെങ്ങാനും കുറച്ചൊന്ന് കുറഞ്ഞു പോയിരുന്നെങ്കിൽ ഈ ജീവന്റെ പുൽനാമ്പ് പോലും മുറച്ച് മുളച്ചു പൊങ്ങാത്ത രീതിയിൽ ആ ഭൂമി മുഴുവൻ കത്തിക്കരിഞ്ഞു പോയേനെ, ഒരു ജീവന് പോലും നിലനിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ ചൂടായി പോയേനെ. ഇനി ഈ ദൂരത്തിൽ നിന്ന് കുറച്ചെങ്ങാനും കൂടിയിരുന്നെങ്കിൽ ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ ഒരു പുൽനാമ്പ് പോലും മുളച്ചു പൊങ്ങാൻ കഴിയാത്ത, ഒരു ജീവജാലങ്ങൾക്ക് പോലും ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ തണുത്തുറഞ്ഞു പോയേനെ, ചൂടായി ഉരുകിപ്പോകാത്ത രീതിയിൽ, തണുത്തുറഞ്ഞു പോകാത്ത രീതിയിൽ. ആ സൂര്യന്റെയും ഭൂമിയുടെയും ദൂരത്തെ നിശ്ചയിച്ചവൻ ആരാണ്? ലോകത്തിന്റെ രക്ഷിതാവാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൗരയൂഥത്തിൽ തന്നെയുള്ള ഗ്രഹങ്ങളുണ്ട്, 300, 400, 500 ഡിഗ്രി സെൽഷ്യസ് തിളച്ചു മറിയുന്ന ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളിലേക്ക് എങ്ങാനും ഒരു മനുഷ്യനോ ഒരു ജീവജാലമോ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരത് ആ കത്തിച്ചാമ്പലായി പോവുകയാണ്, ഉരുകിയൊലിച്ചു പോകുകയാണ്. 2 സെക്കൻഡ് പോലും ജീവിച്ചു തീർക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. അതുപോലെ തന്നെ മറ്റു പല ഗ്രഹങ്ങളുമുണ്ട്, -400, 500, 1000, 2000 ഈ ഉറഞ്ഞു നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട്. സെക്കൻഡിന്റെ ചെറിയൊരു ഭാഗം വെച്ച് ശരീരം മുഴുവൻ തണുത്തുറഞ്ഞു പോയി മാരകമായ മരണത്തിനിരയാകും. സെക്കൻഡുകൾ പോലും ജീവൻ നിലനിർത്താൻ അവിടെ സാധ്യമല്ല.
ഇനി വേറെയും ഗ്രഹങ്ങളുണ്ട്. സൂര്യനിൽ നിന്ന് മാരകമായ കിരണങ്ങൾ വന്നുകൊണ്ട് ആപതിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹം, ആ ഗ്രഹങ്ങളിലേക്ക് എങ്ങാലും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് നമ്മൾ മരിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സൂര്യനിൽ നിന്നുള്ള മാരകമായ കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓസോൺ പാളി ഉണ്ടാക്കി നമ്മെ പരിരക്ഷിച്ചു തന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മാരകമായ വിഷവാതകങ്ങൾ സദാ വമിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുണ്ട്. അതിഭയാനകമായ ഗുരുത്വാകർഷണമാൽ ഒരു ജീവിക്കും ജീവിക്കാൻ പറ്റാത്ത ഗ്രഹങ്ങളുണ്ട്. വ്യാഴത്തിലൊക്കെ മനുഷ്യനോ ജീവജാലങ്ങളോ ഇറങ്ങിക്കഴിഞ്ഞാൽ കയ്യും കാലും കണ്ണും കാതും ഛിന്ന ഭിന്നമാകുന്ന രൂപത്തിൽ അതിന്റെ ഗുരുത്വാകർഷണം ജീവജാലങ്ങളെ കൊന്നുകളയുക തന്നെ ചെയ്യും. ഈ ഗ്രഹങ്ങൾക്കിടയിലെല്ലാം, ഈ പറയുന്ന 10,000,000,000 കോടിക്കണക്കിന് ഗാലക്സികളിൽ, ഈ പറയുന്ന ഗ്രഹങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഭൂമി അള്ളാഹു വിധാനിച്ചു എന്നാണ് റബ്ബ് പറയുന്നത്. ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു തന്നത് അവനാണെന്ന് അള്ളാഹു പറയുമ്പോ അവൻ അതിന്റെ അപ്പുറത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൗരയൂഥത്തെ നിങ്ങൾ കാണുന്നില്ലേ? ക്ഷീരപഥത്തെ നിങ്ങൾ കാണുന്നില്ലേ? അതിന്റെയും അപ്പുറത്തുള്ള കോടാനുകോടി വരുന്ന ഗാലക്സികൾ നിങ്ങൾ കാണുന്നില്ലേ? മനുഷ്യന് ഒരു ദിവസം പോയിട്ട് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയാത്ത എത്രയെത്ര ഗ്രഹങ്ങളാണുള്ളത്. ആ ഗ്രഹങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഭൂമിയെ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, ആ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലദീ ജഅലലക്കുമുൽ അർദ ഫിറാശാ വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തരികയും ചെയ്തു. ആദ്യം പടച്ച റബ്ബ് പറഞ്ഞത് മനുഷ്യൻ അറിയുന്ന ഒരു വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ്. ഭൂമിയെ കുറിച്ച് നമുക്കറിയാം, കടലിനെ കുറിച്ച് നമുക്കറിയാം, വായുവിനെ കുറിച്ച് നമുക്കറിയാം, ഓസോൺ പാളിയെ കുറിച്ച് നമുക്കറിയാം, ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ച് നമുക്കറിയാം, ഭൂമിയുടെ അന്തരീക്ഷത്തെ കുറിച്ച് നമുക്കറിയാം, സൗരയൂഥത്തെ കുറിച്ച് നമുക്കറിയാം, എല്ലാം അറിയാം. അതിന്റെ തൊട്ടടുത്ത് അല്ലാഹു പറയുന്നത് മനുഷ്യന്റെ ഗവേഷണങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു എൻറ്റിറ്റിയെ കുറിച്ചാണ്, ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ്. ഏതാണത്? ആകാശത്തെ ഞാൻ മേൽക്കൂരയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിനൊരു അതിരുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു അവസാനമുണ്ട്. ഈ കാണുന്ന വിശ്വപ്രപഞ്ചം അവസാനിക്കുന്നത് അല്ലാഹു സൃഷ്ടിച്ച മേൽക്കൂരയായ ഒന്നാമത്തെ ആകാശം തുടങ്ങുമ്പോഴാണ്. ഒന്നാമത്തെ ആകാശത്തിന്റെ പുറത്ത് രണ്ടാം ആകാശമുണ്ട്, മൂന്നും നാലും അഞ്ചും ആറും ഏഴും ആകാശങ്ങളുണ്ട്. ഈ ആകാശങ്ങളെല്ലാം ഓരോ പ്രപഞ്ചങ്ങളാണ്, ഈ ആകാശങ്ങൾ മുഴുവൻ ഓരോ പ്രപഞ്ചങ്ങളാണ്. ഏഴാമത്തെ ആകാശത്തിന്റെ പുറത്ത് ലോകത്തിന്റെ രക്ഷിതാവിന്റെ അർശുണ്ട്, അവന്റെ കുർസിയുണ്ട്, അവന്റെ സിംഹാസനമുണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന വിഷയങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവന്റെ കുദ്രത്തിനെ കുറിച്ചും അവന്റെ അദമത്തിനെ കുറിച്ചും അവന്റെ വലുപ്പത്തെക്കുറിച്ചും ഇങ്ങനെ വിശദീകരിക്കാൻ, ഇതാണ് തൗഹീദ്, ഇതാണ് തൗഹീദ്, പച്ചയായ തൗഹീദ്. എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിച്ചവരെ ഇവിടെ നിർത്തിയില്ല. പിന്നെ എന്തിനെന്നെ ആരാധിക്കണം? ഞാനാണ് നിങ്ങളെ പഠിച്ചത്, ശരീരത്തിലേക്ക് നോക്ക്, നിങ്ങളുടെ മുൻഗാമികളെ പഠിച്ചത്, ഇത്രയെങ്ങാനും മഹാരഥന്മാരായ ആളുകൾ, ദുഷ്ടന്മാരായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, നോക്ക്, അവിടെയും തരുന്നില്ല. നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയെ പഠിച്ചത് ഞാനാണ്, ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട് എന്ന് നിങ്ങൾ നോക്ക്, അവിടെയും തരുന്നില്ല. ആ ഭൂമിക്കപ്പുറത്ത് നിങ്ങൾ കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത, കണ്ടെത്താത്ത ആകാശലോകങ്ങളുണ്ട്. ആകാശലോകത്തെയും പഠിച്ചത് ആരാണ്? ഞാനാണ്. എന്നിട്ട് ഈ ഭൂമിയെ, ഈ ഭൂമിയുടെ ജൈവ വൈവിധ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. വൻസല മിനസ്സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ്സമറാതി റിസ്ഖൽ ലക്കും. എന്നിട്ട് ഉപരിലോകത്ത് ഞാൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ച്, സംവിധാനിച്ചു വെച്ച ജീവവർഗങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി ഫഅഖ്റജ ബിഹി മിനസ്സമറാതി റിസ്ഖൽ ലക്കും. എന്നിട്ട് ആ ഭൂമിയിൽ സൂക്ഷ്മമായ പിളർപ്പുകൾ ഉണ്ടാക്കി വൈവിധ്യങ്ങളും വൈജാത്യങ്ങളുമുള്ള ഒരുപാട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും മണികളും എല്ലാം ഞാൻ നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നു. അല്ലാഹുവിന്റെ വാക്കാണ്. ഫല്യന്ദുരിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. അന്നസബബുനൽ മാ അസബാ, എപ്രകാരമാണ് ഞാൻ മഴയെ വർഷിപ്പിച്ചത്. സുമ്മ ശഖഖ്നൽ അർദ ശഖാ, എന്നിട്ട് അതിസൂക്ഷ്മമായ രീതിയിൽ ഭൂമിയിൽ ഞാൻ എപ്രകാരം
ഗർഭമാണ് വിള്ളൽ ഉണ്ടാക്കിയത് فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم سورة العبس إلى وكان زيتونا إيتبرماي إني ألودنا تفلبرغنغلاي പ്രിയപ്പെട്ടവരെ ആപ്പിൾ പോലും 20,000-ത്തിലധികം തരം ആപ്പിൾ തന്നെ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഏതെല്ലാം രീതിയിലുള്ള ഓറഞ്ചുകൾ, ഏതെല്ലാം രീതിയിലുള്ള മുന്തിരികൾ, എത്ര തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, എണ്ണിയാലൊടുങ്ങാത്ത നമ്മൾ കഴിച്ചതും കഴിക്കാത്തതുമായ, കണ്ടതും കാണാത്തതുമായ, രുചി അറിഞ്ഞതും രുചി അറിയാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങളാൽ ഈ ഭൂമി നിബിഡമാണ്. അള്ളാഹു പറയാൻ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുളച്ചുണ്ടാക്കി തന്നതാണ്. എന്നിട്ട് ആ തൗഹീദിന്റെ വചനത്തിന് അള്ളാഹു അടിവരയിട്ട് അവസാനിപ്പിക്കണം. എങ്ങനെയാണ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്? അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് രക്ഷിതാവിന് നിങ്ങൾ പകരക്കാരെ ഉണ്ടാക്കരുതേ, നിദ്ദുകളെ ഉണ്ടാക്കരുതേ. അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് മറ്റു പകരക്കാരെ, ശുഹദാക്കളെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ, വിഗ്രഹങ്ങൾ നിങ്ങൾ പകരം കൊണ്ടുവരരുതേ. ഈ രണ്ടാഴ്ചകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് പറഞ്ഞു വെക്കാൻ. ഇനി അടുത്തത് എന്താ അറിയോ? തൗഹീദാണ് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. ആ തൗഹീദിന് അള്ളാഹു രണ്ടായത്തുകൾ ഉപയോഗിച്ചു. ഇനി അടുത്തത് എന്താണെന്നറിയോ? റിസാലത്താണ്. റിസാലത്തിന് അള്ളാഹു ഉപയോഗിച്ചത് ഒന്നര ആയത്താണ്. അതിനപ്പുറത്ത് ആഖിറത്താണ്. ആഖിറത്തിന് അള്ളാഹു ഉപയോഗിച്ചത് ഒന്നര ആയത്താണ്. വല്ലാത്തൊരു സിസ്റ്റാണ് ഖുർആൻ. പ്രിയപ്പെട്ടവരെ, അത്ഭുതപ്പെടും നമ്മൾ. ഞാനീ പറഞ്ഞല്ലേ 21 മുതൽ 25 വരെയുള്ള ആയത്തുകൾ, ഈ ആയത്തുകളിൽ രണ്ടായത്തുകൾ, അഞ്ചായത്തുകളാണല്ലോ, രണ്ടായത്തുകൾ അള്ളാഹു തൗഹീദിന് വേണ്ടി കൃത്യമായി മുഴുവനും തൗഹീദ് പറയാൻ വേണ്ടി ഉപയോഗിച്ചു. അതിനടുത്ത് വരുന്ന ഒന്നര ആയത്ത് റിസാലത്ത് പറയാൻ വേണ്ടി ഉപയോഗിച്ചു. അതിൻ്റെ അടുത്ത് വരുന്ന ഒന്നര ആയത്ത് ആഖിറത്ത് പറയാൻ വേണ്ടി ഉപയോഗിച്ചു. ഇതൊന്നും നമ്മളിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ? ആ പ്രയോറിറ്റി അനുസരിച്ചാണ് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിങ്ങോട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി റിസാലത്തിൻ്റെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് റിസാലത്ത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ തൗഹീദ് പറഞ്ഞിട്ട് പടച്ചോനെ നിങ്ങൾ അന്ധമായി അങ്ങോട്ട് തൗഹീദ് കേട്ടൊന്നല്ല, അന്ധമായി കേൾക്കണമെന്ന് തന്നെയാണ് കേട്ടോ. ഖുർആനിന്റെ വചനങ്ങൾ അന്ധമായി അംഗീകരിക്കണമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഖുർആന്റെ വചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്? വിമർശനാത്മകമായ പഠനത്തിനൊന്നും വിധേയമാക്കി കളയരുത്. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അടുത്ത് സംശയാലുക്കളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റിസാലത്തിൻ്റെ വലിയ ഒരു ഒരു തെളിവ്, വലിയ ഒരു അത്ഭുതം, വലിയൊരു ദൃഷ്ടാന്തം അടുത്തതായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ. അടുത്ത ആയത്ത് ഏതാണ്? അള്ളാഹു പറയാൻ, വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലി وَدُعُوا شُهَدَاءَكُمْ مِنْ دُونِ اللَّهِ إِنْ كُنْتُمْ صَادِقِينَ ഇനി തൗഹീദ് പറഞ്ഞു തരാൻ, ഈ ഏകദൈവത്വം പറഞ്ഞു തരാൻ, ഈ വഹ്ദാനിയത്ത് പറഞ്ഞു തരാൻ നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യത്വത്തിൽ, ഇതിന്റെ അപ്രമാദിത്വത്തിൽ, ഇതിന്റെ അജയ്യതയിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അള്ളാഹുവിന്റെ വചനമാണ് ഇതുപോലെയുള്ളൊരു വചനമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന്റെ പ്രയോഗം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യത്വത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഇതിന് പകരമായി ഇതുപോലെയുള്ള ഒരായത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കല്ല എന്നതിന് ശാസ്ത്രീയമായ, പ്രവചനപരമായ ഒരുപാട് തെളിവുകളുണ്ടെങ്കിലും സാഹചര്യ തെളിവുകളാണല്ലോ ഏറ്റവും വലുത്. സാഹചര്യ തെളിവുകളാണല്ലോ ഏറ്റവും പ്രധാനം. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കല്ല എന്ന് തെളിയിക്കുന്ന അഞ്ചോളം സാഹചര്യ തെളിവുകൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് ഓരോന്നായി പരിശോധിക്കും. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ പ്രബോധനം ചെയ്തതുകൊണ്ട് എന്ത് കിട്ടി, എന്ത് നേടി? ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയാണ്, ഞങ്ങളുടെ വീട്ടിൽ മാസങ്ങളോളം മടുപ്പ് പുകയാതെ നിന്നിട്ടുണ്ട്. നമ്മുടെ ആരെങ്കിലും വീട്ടിൽ മാസങ്ങളോളം മടുപ്പ് പുകയാതെ നിന്നിട്ടുണ്ടോ? ഉണ്ട്. പുറത്തു പോയി ഷവായും അൽഫാം അടിക്കണോണ്ട് ചിലപ്പം 1, 2, 3 ദിവസങ്ങളൊക്കെ അടുപ്പ് പുകയാതെ ഇരുന്നിട്ടുണ്ടാവും. ഇത് അതുകൊണ്ടൊന്നല്ല, തിന്നാനും കുടിക്കാനും ഇല്ല,
മദീനയിലെ ഏതെങ്കിലും ആളുകൾ കൊണ്ടുവന്നു കൊടുക്കുന്ന ആട്ടിൻപാലും ഈത്തപ്പഴവും മാത്രം ഭക്ഷിച്ചുകൊണ്ടല്ലാണ്ട് റസൂലും കുടുംബവും വിശപ്പടക്കിയ കാലഘട്ടമുണ്ടായിട്ടുണ്ട്. ഒന്നും രണ്ടും ദിവസമല്ല പ്രിയപ്പെട്ടവരെ, ഒന്നും രണ്ടും ആഴ്ചകളല്ല, മാസങ്ങളോളം നീണ്ടു നിന്നിട്ടുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ രാത്രി സമയത്ത് ഇരുട്ടിൽ ഞങ്ങൾ ഇങ്ങനെ തപ്പിത്തറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്ന് പറയുമ്പോ അനുവാചകരിൽ ഒരാൾ കേട്ടുകൊണ്ട് നിന്നതിൽ ഒരാൾ പറയുകയാണ്, എന്തിനാണ് ഈ ഇരുട്ടിൽ തപ്പിത്തടയുന്നത്, നിങ്ങൾക്ക് വിളക്ക് കത്തിച്ചൂടെ, ഒരു വിളക്ക് കത്തിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, അടിവരയിടണം ആ മറുപടിയിൽ. എന്താ പറഞ്ഞെന്നറിയോ, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അതെടുത്ത് കുടിച്ച് വിശപ്പ് മാറ്റുമായിരുന്നു. മഅദല്ലാ, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ റസൂല് ഞാനത് കുടിക്കാൻ കൊടുക്കുമായിരുന്നു, എന്റെ റസൂൽ അത് കുടിച്ചിട്ട് വിശപ്പെടുക്കുമായിരുന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ തങ്ങളുടെ ഗതകാല ജീവിതത്തിന്റെ സ്മരണകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയും ചേർന്നില്ല. ഒരിക്കലത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവിടെ കാണാൻ സാധിച്ചിരുന്നാണ്, പ്രവാചകന്റെ മുറിയിൽ ശൂന്യമായി കിടക്കുകയാണ്. ഈത്തപ്പഴങ്ങളില്ല, ധാന്യങ്ങളില്ല, ഗോതമ്പില്ല, ദീനാറോ ദിർഹമോ ഇല്ല. അവിടെ കാണാൻ സാധിച്ചത് ഊറക്കിട്ട ഏതാനും തോൽപാത്രങ്ങൾ മാത്രമാണ്, അതുപോലെ തന്നെ ഒരു പലയോലയുടെ വിരിപ്പ് മാത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയാൻ തുടങ്ങിയെന്നാണ്. ആ സമയം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമരെ നിന്നെ കരയിക്കുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണ് നീ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുകയാണ്, കിസ്റയും സീസറും ഈ ലോകത്തിലുള്ള സകലമാന അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് മണിമേടകളിൽ മാദകത്തിലുമുകൾ കൊട്ട് ഉല്ലസിച്ച് രസിച്ച് ആനന്ദിച്ച് ജീവിക്കുന്നു ഇരുലോകങ്ങൾക്കും അനുഗ്രഹമായി അള്ളാഹു അവതരിപ്പിച്ച അങ്ങിതായി പനയോല പായൽ കിടന്നുറങ്ങുകയാണ്. അങ്ങയ്ക്ക് സ്വന്തമായി എന്താണുള്ളത് റസൂലെ? ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ഏതെങ്കിലും സുഖങ്ങൾ ഈ അടുത്ത കാലത്ത് അങ്ങ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് തിരുത്തി കൊടുക്കുകയാണ്, ഈ ജീവിതം നമുക്കുള്ളതല്ല, ഈ ദുനിയാവും നമുക്കുള്ളതല്ല, നമ്മെ കാത്തിരിക്കുന്നത് ആഖിറമാണ്, പരലോകമാണ് എന്ന് തിരുത്തി കൊടുത്ത മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിയോഗത്തിന്റെ സമയത്ത് അന്ത്യയാത്ര നടത്തുമ്പോ ആ വീട്ടിലുണ്ടായിരുന്നത് 30 സ്വാ ഗോതമ്പിന് വേണ്ടി, ആ 30 സ്വാ ഗോതമ്പ് വിശപ്പടക്കുന്നതിന് വേണ്ടി ഒരു ജൂതന്റെ വീട്ടിൽ തന്റെ പ്രിയപ്പെട്ട പടയങ്കി പണയം വെച്ച രീതിയിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത്. അതുകൊണ്ട് ഈ മരണപ്പെടുന്ന സമയം 23 കൊല്ലം ഈ ഖുർആൻ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം മരിച്ചു പോണത് എങ്ങനെയാണ്? ഒരു നേരത്തെ വിശപ്പടക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പടയങ്കി ജൂതന്റെ വീട്ടിൽ പണയത്തിലാണ്. തലേ ദിവസം വിളക്ക് കത്തിക്കുന്നതിന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ അയൽവാസിയുടെ വീട്ടിലേക്ക് എണ്ണക്ക് കടം ചോദിക്കാൻ, വായ്പ ചോദിക്കാൻ പോകുന്ന അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ഈ ഖുർആൻ എന്റേതാണ്, ഖുർആൻ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും ദുനിയാവ് നേടാനാണെങ്കിൽ 23 കൊല്ലക്കാലം ഈ ദാരിദ്ര്യം അനുഭവിക്കേണ്ട കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? 1-2 കൊല്ലമാ, ഇതിപ്പോ ഇതിനെ കൊണ്ട് വ്യാഴ്ചയൊന്നും നടക്കണില്ല, പോട്ടെ ഞാൻ ഒന്നും പറയണില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാ പോരെ. മാത്രമല്ല, ഈ ഖുർആന്റെ ദാവത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് അബൂ താലിബിന്റെ അടുത്ത് വന്നിട്ട് മക്കാവൊരു മുശ്രിക്കുകൾ പറയുന്നത്, എത്ര പൈസ വേണം പറഞ്ഞാൽ മതി, ഞങ്ങൾ തരും. ഇനി ഈ മക്കയിലെ രാജാവായി വായിക്കണോ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയെ ഈ നാടിന്റെ രാജ അധികാരം ഏൽപ്പിക്കുന്നത്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഓരിവിടെ രാജാവായി വായട്ടെ, ഞങ്ങളൊക്കെ അവന്റെ പ്രജകൾ, ഒരു കുഴപ്പമില്ല. ഇനി പെണ്ണാണോ വേണ്ടത്, ചൂണ്ടിക്കാണിച്ചാ മതി മക്കയിൽ ഏത് പെണ്ണിനെ വേണം, ഞങ്ങൾ തരപ്പടി കൊടുക്കും എന്ന് അബൂ താലിബ് റസൂലുള്ള വന്നപ്പോ, മോൻ എങ്ങനെയുള്ള ഓഫറൊക്കെ ഉണ്ട്, ഈ ഖുർആന്റെ പ്രബോധനക്ക് നിർത്തിവെച്ച് സ്വന്തം തടി നന്നാക്കിക്കൂടെ, നല്ല രീതിയിൽ ജീവിച്ചൂടെന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, നമുക്കറിയാലോ 3-5 വയസ്സുള്ള കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചാൽ അവൻ പറഞ്ഞുതരും. എന്താ പ്രവാചകൻ പറഞ്ഞത്? എന്റെ വലത് കൈയിലേക്ക് സൂര്യനെയും ഇടത് കൈയിലേക്ക് ചന്ദ്രനെയും വെച്ച് തന്നിട്ട് യുദ്ധമത്തിൽ നിന്ന് പിന്മാറാൻ എന്നോട് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞു അടിയുറച്ച് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന് പണത്തിന് വേണ്ടിയിട്ടാണ്, ജീവിത സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധ ഖുർആനുമായി വന്നതെങ്കിൽ
ഈ ഓഫറുമായി മക്കാ മുശ്രിക്കുകൾ വന്നെന്ന് തന്നെ ഖുർആനെ വിളിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഓഫർ സ്വീകരിക്കാമായിരുന്നാൽ പ്രവാചകനത് ചെയ്തില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലേത്, അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളേത് അല്ലാതെ ഒന്നാമത്തെ സാഹചര്യ തെളിവതാണ്. ഇനി രണ്ടാമത്തെ സാഹചര്യ തെളിവ് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെക്കുറിച്ച് ശത്രുക്കൾക്ക് പോലും സംശയമുണ്ടായിരുന്നില്ല. 40-ാമത്തെ വയസ്സിൽ 63 വയസ്സ് വരെയാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചത്. 40-ാമത്തെ വയസ്സിലാണ് അള്ളാഹുവിന്റെ റസൂൽ ദാവത്ത് തുടങ്ങുന്നത്. നുബുവത്ത് കിട്ടിയിട്ട് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ പരസ്യ പ്രബോധനത്തിന് വേണ്ടിയുള്ള ആജ്ഞ ലഭിക്കുന്നത്. അങ്ങയുടെ അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന് അള്ളാഹുവിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് സഫാ കുന്നിന്റെ മുകളിൽ കയറുന്ന അള്ളാഹുവിന്റെ റസൂൽ തന്റെ ക്രെഡിബിലിറ്റി ടെസ്റ്റ് ചെയ്ത ഒരു രംഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സത്യസന്ധതയിൽ ജനങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന സ്വന്തം ക്രെഡിബിലിറ്റി പരീക്ഷിച്ചു നോക്കുന്ന ഒരു ഗ്രന്ഥം, ആ രംഗമുണ്ട്. എന്താ, ഏതാണ് ആ രംഗം? അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ നമ്മൾ എത്ര തവണ കേട്ടതാണ്. പ്രവാചകം പറയുക, ചോദിക്കുകയാണ്, ആദ്യം ചോദ്യമാണ്, തന്റെ സന്ദേശം പറയുന്നതിന് മുന്നേ ഒരു ചോദ്യമാണ്, എന്താണത്? ഈ മലക്കപ്പുറത്ത് നിന്ന് സഫാ കുന്നിന്റെ മറുഭാഗത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ സജ്ജമായി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്. ഈ ചോദ്യം എന്തിനു വേണ്ടിയാണ്? തന്റെ അനുവാചകരായ പ്രബോധിതരുടെ നാവിൽ നിന്ന് തന്നെ തന്റെ സത്യസന്ധതയ്ക്ക് വേണ്ടിയുള്ള സാക്ഷ്യം പുറത്തു വരിവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരൊന്നടങ്കം പറഞ്ഞു, മുഹമ്മദേ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദേ, നീ ചതിച്ചതായി ഞങ്ങൾക്കറിയില്ല, കളവ് പറഞ്ഞതായി ഞങ്ങൾക്കറിയില്ല, വഞ്ചന നടത്തിയതായി ഞങ്ങൾക്കറിയില്ല, വാക്കുലംഘനം നടത്തിയതായി ഞങ്ങൾക്കറിയില്ല. അവിടെ വെച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പരസ്യമായി തൗഹീദ് പറയാൻ തുടങ്ങുന്നത്. ഇന്ന് നമുക്ക് ഓരോ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി, സ്വന്തം വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു കളവ് പോലും പറയാത്ത മനുഷ്യൻ, ഒരു ചതി പോലും നടത്താത്ത മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെയാണ് ലോകത്തിന്റെ രക്ഷിതാവിനെ കുറിച്ച് കളവ് പറയുക, ലോകത്തിന്റെ റബ്ബിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക, ഞാനൊരു പ്രവാചകനാണെന്ന് കളവ് പറയുക? രണ്ടാമത്തെ സാഹചര്യ തെളിവതാണ്. മൂന്നാമത്തെ സാഹചര്യ തെളിവ് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ റസൂൽ എങ്ങാനും ഈ ഖുർആൻ പഠിച്ചോണ്ടതല്ല എന്റേതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിസ്തുലമായ സാഹിത്യമാണ് പരിശുദ്ധ ഖുർആൻ, ബഹുമാനിക്കപ്പെടുമായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ റസൂലെങ്ങാനും ഈ ഖുർആൻ എന്റേതല്ല, എന്റേതാണ്, എന്റെ സൃഷ്ടിയാണ്, എന്റെ രചനയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുറൈശികളെ കാബാലയത്തിൽ ഖുർആനിന്റെ വചനങ്ങൾ കെട്ടിത്തൂക്കുമായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുമായിരുന്നു, ബഹുമാനിക്കുമായിരുന്നു. കാരണം എന്താണ്? കാബാലയത്തിന്റെ ചുറ്റിലും ഇമ്രുൽ കൈസിന്റെ അടക്കമുള്ള കവിതകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഓരോ ഗോത്രക്കാരും തങ്ങളുടെ ഗോത്രക്കാർ എഴുതി വെച്ച കവിതകളെ പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളാറുണ്ട്. ഖുർആൻ കടന്നു വന്നപ്പോ ആ കവിതകളെല്ലാം അപ്രസക്തമാകുകയാണ്. സൂര്യപ്രകാശത്തിന്റെ മുന്നിൽ മെഴുകുതിരിവട്ടം അപ്രസക്തമായി പോകുന്നത് പോലെ പരിശുദ്ധ ഖുർആനിന്റെ അനർഘമായ സാഹിത്യത്തിന്റെ മുന്നിൽ അപ്രസക്തമായി പോകുന്ന, അപ്രഭമായി പോകുന്ന മക്കയിലെ സാഹിത്യങ്ങളെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അള്ളാഹുവിന്റെ റസൂലെങ്ങാനും ഈ സാഹിത്യം എന്റെ സൃഷ്ടിയാണ്, ഈ നിസ്തുലമായ സാഹിത്യം എന്റെ രചനയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടുമായിരുന്നു, ആദരിക്കപ്പെടുമായിരുന്നു. അവിടെ ആ പ്രവാചകൻ തിരസ്കരിക്കപ്പെടുമായിരുന്നില്ല. പക്ഷെ അങ്ങനെ പറയാൻ വഴിയുണ്ടോ? ഒരു നിവൃത്തിയുമില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ല. അത് കൃത്യമായ വഹി കൊണ്ടല്ലാതെ, കൃത്യമായ ബോധനം കിട്ടിയിട്ടില്ലാതെ ഒരു വാക്ക് പോലും, ഒരു വചനം പോലും അദ്ദേഹം പറയുന്നില്ല എന്ന് പടച്ചിറവ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ്. മൂന്നാമത്തെ സാഹചര്യത്തിൽ അതായിരുന്നു പ്രിയപ്പെട്ടവരെ, അതാണ്. അള്ളാഹുവിന്റെ റസൂലിന് വേണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ളതാണ്, അദ്ദേഹത്തിന്റെ വകയുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആനെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് രാജാവാക്കാൻ വരെ എന്ത് കൊടുക്കാനും മക്കയിലെ ഖുറൈശികൾ തയ്യാറാകുമായിരുന്നു. ഇനി നാലാമത്തെ സാഹചര്യത്തിൽ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ വിഗ്രഹവൽക്കരിക്കാനുള്ള ഒന്നായിരുന്നില്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ താളുകൾ പരിശോധിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന വചനങ്ങൾ ആ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഖുർആനിക വചനങ്ങൾ കൊണ്ട് തനിക്ക് വലിയ ബഹുമതികളും ആദരവുകളും നേടിയെടുക്കുക എന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉദ്ദേശമെങ്കിൽ ഈ വചനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ, ഈ ആയത്തുകൾ ഇതിൽ ഉണ്ടാകുമായിരുന്നില്ല. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഒന്ന് തുറക്കുക, എന്നിട്ട് അതിങ്ങനെ പാരായണം ചെയ്യുമ്പോ ഒരു സൂറത്ത് നിങ്ങൾക്കതിൽ കാണാൻ കഴിയും.
جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى പത്തോളം വചനങ്ങൾ എന്തിനെ കുറിച്ചാണെന്ന് അറിയുമോ? ഖുറൈശികളായ പ്രമാണിമാരോട് അല്ലാഹുവിന്റെ റസൂൽ ദാവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പാവപ്പെട്ടവനായ ദരിദ്രനായ അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിറകിൽ വന്നവൻ പിറകിൽ വന്ന് നിന്നുകൊണ്ട്, യാ റസൂലല്ലാ, എനിക്ക് വല്ല അറിവും പറഞ്ഞു തരുമോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞപ്പോ, അദ്ദേഹത്തെ വേണ്ട പോലെ മൈൻഡ് ചെയ്യാൻ പ്രവാചകന് പറ്റിയില്ല, വേണ്ട പോലെ മറുപടി നൽകാൻ റസൂലിന് പറ്റിയില്ല. അതാ അല്ലാഹു തിരുത്തി കൊടുക്കുകയാണ്, അല്ലാഹു അതാ വിമർശിക്കുകയാണ്. അദ്ദേഹം മുഖം ചുളിച്ചു കളഞ്ഞു, അദ്ദേഹം പിന്തിരിഞ്ഞു കളഞ്ഞു. ആ അന്ധനായ മനുഷ്യനാഗ്രഹത്തോടെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോ അദ്ദേഹം മുഖം ചുളിക്കുകയും പിന്തിരിയുകയും ചെയ്തു എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു നടപടിയെ, ഒരു പ്രവർത്തനത്തെ വിമർശിക്കുന്ന വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുന്റെ റസൂലിനെ വിഗ്രഹവൽക്കരിക്കാനും വലിയ ബഹുമാനങ്ങൾ നേടിയെടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇനി വിമർശനം മാത്രമാണോ? പ്രവാചകന് ശക്തമായ മുന്നറിയിപ്പ് പോലും പരിശുദ്ധ ഖുർആൻ കൊടുക്കുന്നുണ്ട്. ശക്തമായ മുന്നറിയിപ്പ് സൂറത്തുൽ ഹാഖ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അല്ലാഹു പറയാൻ, വലൗ തഖവല അലൈനാ ബഅദൽ ലഖാബീൽ ലഖദനാ മിൻഹു ബിൽ യമീൻ ثم ലഖതനാ മിൻഹുൽ വതീൻ. അദ്ദേഹത്തിന്റെ വക, അദ്ദേഹം വല്ല വാക്കുകളും വചനങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ, ലഖദനാ മിൻഹു ബിൽ യമീൻ, വലം കൈ കൊണ്ട് നാം അദ്ദേഹത്തെ പിടിക്കുമായിരുന്നു. ثم ലഖതനാ മിൻഹുൽ വതീൻ, എന്നിട്ട് കണ്ടതാടിയെ ഞാൻ മുറിച്ചു കളയുമായിരുന്നു. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച്. ഈ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടമുള്ളതുപോലെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വലം കൈ കൊണ്ട് പിടിക്കുകയും ജീവനാടി മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു റസൂലിനെ കുറിച്ച് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവർ, ഇതിനേക്കാൾ വലിയ സാഹചര്യ തെളിവുകൾ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒരു സംശയത്തിനും വകയില്ല എന്ന് തെളിയിക്കാൻ വേറെ എന്താ നമുക്ക് വേണ്ടത്? അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത്, ഇതെല്ലാം ഉണ്ടായിട്ടും, ഇതെല്ലാം ഉണ്ടായിട്ടും, വഇൻ കുന്തും ഫീ റൈബി മിമ്മ നസ്സൽനാ അലാ അബ്ദിന, ഈ ഗ്രന്ഥത്തെ കുറിച്ച് വീണ്ടും നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വെല്ലുവിളിയാണ്. നമുക്ക് വേണ്ടിയല്ല കേട്ടോ ഇത്, നമുക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി. ഈ സാഹചര്യ തെളിവുകൾ റസൂലിന്റെ സത്യസന്ധതയും അവിടുത്തെ സാഹചര്യങ്ങളും മുഴുവനും വെച്ചിട്ട് വീണ്ടും സംശയത്തിന്റെ രോഗം അവസാനിക്കാത്തവരെ, ഇതിന് പകരമായി, ഇതിന് സമാനമായ ഒരു വചനമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന് ഉറവിയുള്ള മുഴുവൻ സാക്ഷികളെയും നിങ്ങൾ വിളിക്കുക. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ പറയുന്ന വാദങ്ങളിൽ വല്ല സത്യസന്ധതയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്തു കാണിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹ് ആ വെല്ലുവിളിക്ക് സീൽ ചെയ്യുന്ന ഒരു രംഗം എന്താറിയോ? ഫഇല്ലം തഫാലു വലം തഫാലു, നിങ്ങളത് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളത് ചെയ്തിട്ടില്ലല്ലോ. ഇന്നും വായിക്കുന്ന ഖുർആനിന്റെ ശത്രു ഈ വെല്ലുവിളി വായിച്ചു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്താ വായിക്കാറിയോ? വൈകുന്തും ഫി, ഒരു ഒരു വചനം കൊണ്ടുവരാനാണല്ലോ ഈ മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൊട്ടടുത്ത് എന്താ വായിക്കാറിയോ? ഫഇല്ലം തഫാലു, ചെയ്തിട്ടില്ലല്ലോ, പരിഹാസമാണ്, സംശയരോഗികൾക്കുള്ള പരിഹാസം. ഫഇല്ലം തഫാലു, ചെയ്തിട്ടില്ലല്ലോ. വലം തഫാലു, ചെയ്യാനും പോണില്ല. അല്ലാഹു അക്ബർ, ചെയ്യൂല എന്നല്ല പറയാൻ, ഒരു വെല്ലുവിളി നടത്തിയിട്ട് ആ വെല്ലുവിളി നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയൂല, ജയിക്കാൻ കഴിയൂല എന്ന ഒരു ഗ്രന്ഥം അത്രയും വലിയ സാഹിത്യ പരീക്ഷകളുടെ മുന്നിൽ വെച്ച് പറയാൻ സാധിക്കണമെങ്കിൽ അത് ലോകത്തിന്റെ രക്ഷിതാവിനല്ലാതെ മറ്റാർക്കാണ്? പ്രിയപ്പെട്ടവരെ, ഈ ഒന്നര ആയത്തിൽ റിസാലത്ത് അവസാനിക്കാണ്. വൈകുന്തും എന്ന് തുടങ്ങി ഫൈലം തഫാലു വലം തഫാലു എന്ന ഈ ഒന്നര ആയത്തിൽ റിസാലത്തിന്റെ മെസ്സേജ് അവസാനിക്കാണ്. ഇനി നേരെ ആഖിറത്തിലേക്ക് വരാണ്, നേരെ ആഖിറത്തിലേക്ക് വരാൻ. ഇതെല്ലാം, ഈ തൗഹീദും ഈ പറയുന്ന തെളിവുകളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടും വിശ്വസിക്കാത്തവരെ, ഫത്തഖുന്നാർ, ഫത്തഖുന്നാർ, നരകത്തെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരും ബോധവതികളുമായി തീരുക. വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ് കേട്ടോ അവിടെ കത്തിക്കപ്പെടുന്നത്. വൈദ്യത്തിലിൽ കാഫിരീൻ, ഈ പറയുന്ന അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും ആയത്തുകളും മുഴുവനും കണ്ടിട്ടും വിശ്വസിക്കാത്ത ഹതഭാഗ്യരെ കാത്തിരിക്കുന്നതാണ് ആ നരകം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അര ആയത്തിൽ നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് അടുത്ത ആയത്തിൽ വബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. എന്നിട്ട് സ്വർഗത്തിൽ
ജീവിതത്തിന്റെ ആ സുന്ദരമായ കാഴ്ചകളും ഭക്ഷണങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കാൻ എത്ര സുന്ദരമായിട്ടാണ് ഈ ആയത്തുകളെ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്, ഓർഡർ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്ക്, സൂറത്തുൽ ബഖറയുടെ 21 മുതൽ 25 രണ്ടായത്തുകൾ തൗഹീദിന്, രണ്ടായത്തുകൾ ഒന്നരായത്ത് റിസാലത്തിന്, ഒന്നരായത്ത് ആഖിറത്തിന്. ഈ വചനങ്ങളിൽ എന്താണോ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയാൻ ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ളത്, ഈ ആശയങ്ങളെല്ലാം, ഈ കാര്യങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വതആല ഈ 5 ആയത്തുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റമദാനിന് മുന്നേ നമ്മൾ ഒരുങ്ങേണ്ടത് എന്തിനാണ് ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ തൗഹീദ് ക്ലിയർ ആവേണ്ടതുണ്ട്, നമ്മുടെ റിസാലത്ത് ക്ലിയർ ആവേണ്ടതുണ്ട്, വിശ്വാസം ക്ലിയർ ആവേണ്ടതുണ്ട്, ആഖിറത്തിനെ കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആഖിറത്തിനെ കുറിച്ച് ഞാൻ തന്നെ ഈ വേദിയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വരവൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖബറിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടനവധി ക്ലാസ്സുകളും പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നത് ഇനിയൊരു ഖബറും ഇനിയൊരു പരലോകവും സ്വർഗവും നരകമൊന്നും നോമ്പിൻ്റെ മുന്നിൽ കേൾക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നരകത്തിനെക്കുറിച്ച്, സ്വർഗത്തെ ആഗ്രഹിച്ചും നരകത്തെ ഭയന്നും നമ്മൾ എന്ത് ചെയ്യുക, ഈ റമദാനിൽ നിന്ന് ഒരുങ്ങുക. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് നമ്മൾ ആവർത്തിച്ചോർക്കുക, റമദാൻ കടന്നുപോയിട്ടും റമദാൻ്റെ അവസാനത്തെ ദിവസം ഉണ്ടല്ലോ, അവസാനത്തെ ദിവസം മാസം കാണുമോ കാണില്ലേ എന്ന് സംശയിച്ചു നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആ മഗ്രിബ് യഥാർത്ഥത്തിൽ നമ്മെ പേടിപ്പിക്കണം. നമ്മളെന്താണ് അന്ന് നോമ്പോർക്കാനിരുന്നാൽ നമ്മളെന്താ ചെയ്യുക, ഇന്ന് മാസം കാണുമോ കാണൂലേ, എല്ലാവർക്കും ഒന്നിച്ച് പെരുന്നാൾ ആവുമോ ആവൂലേ, ഈ പിന്നെ മഗ്രിബ് വാങ്ങിന് ശേഷം എത്ര സെക്കൻഡാ എത്ര മിനിറ്റാ ഉള്ളത്, അതല്ല നമ്മുടെ ചർച്ച ഉണ്ടാവേണ്ടത്. മാസം നോക്കുന്നവർ നോക്കട്ടെ, പക്ഷെ നമ്മുടെ ചർച്ച എന്താണ് പ്രിയപ്പെട്ടവരെ, നാം ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. റബ്ബേ, നീ തന്ന അവസരം ഇതാ കടന്നു പോവാണ്. മാസം കാണുകയാണെങ്കിൽ റമദാൻ അടുപോവും അതിൻ്റെ വഴിക്ക്. നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ, ഇന്ന് മാർച്ച് 1 അല്ലേ ഇന്നല്ലേ, ഇന്ന് മാർച്ച് 1 തീയതിയാണ്. ഏപ്രിൽ 11, 12 ആകുമ്പോഴേക്ക് റമദാൻ തീരും. ദാ എന്ന് പറയുമ്പോൾ തീരും, നിങ്ങൾ എഴുതി വെച്ചു, ദാ എന്ന് പറയുമ്പോൾ റമദാൻ നമ്മൾ തീരും. റമദാനിൻ്റെ 29-ാമത്തെ നോമ്പ് കഴിഞ്ഞ് ആ മഗ്രിബിൻ്റെ അന്ന് നമ്മൾ ആലോചിക്കപ്പെടച്ചോനെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശാപത്തിനിരയായിട്ടായിരിക്കോ ഈ റമദാൻ എന്നോട് ഗുഡ് ബൈ പറയുന്നത്, ഈ റമദാൻ എന്ന് പിന്തിരിഞ്ഞു പോകും. നമ്മൾ പേടിക്കണം പ്രിയപ്പെട്ടവരെ, കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും റസൂൽ ആമീൻ പറയുകയും ചെയ്തതാണ്. റമദാൻ വന്നിട്ട് റമദാൻ കടന്നു പോകുകയും ആ റമദാനിൻ്റെ അവസാനത്തെ ദിവസം കടന്നു പോകുമ്പോൾ ഹൃദയത്തിൽ പാപക്കറകൾ ബാക്കിയാവുകയും ചെയ്യുന്നവനെ അല്ലാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞത് റയീസുൽ മലായിക്ക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആമീൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളൂല പടച്ചോൻ, തള്ളില്ല പടച്ചറപ്പ്. ഒരു സംശയമാണ് നിങ്ങൾക്ക് കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപം പൊറുപ്പിക്കാത്തൊരു റമദാൻ നമ്മിൽ നിന്ന് കടന്നു പോയാൽ നമ്മൾ ശപിക്കപ്പെട്ടവരാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ആ ശാപം പേറാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുന്നത് എപ്പോഴാണ്, റമദാന്റെ മാസം കണ്ടതിന് ശേഷമല്ല, റമദാന്റെ 1 ആഴ്ച ഈ 10 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഇപ്പോഴാണ് ആ റമദാന്റെ കൊണ്ട് നമ്മൾ ഒരുങ്ങേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ടത് എന്താണ്, പൊടി പിടിച്ചു നിൽക്കുന്ന ആ പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ആദ്യം ഒന്നും നെഞ്ചത്തോട് ചേർത്ത് വെക്കുക, വൈകാരികതയോടെ നെഞ്ചത്തോട് ചേർത്ത് വെക്കുക, എന്നിട്ട് തുറക്കുക, എന്നിട്ട് അത് ഓതാൻ തുടങ്ങുക, അതുമായി ബന്ധപ്പെടുക, അതുമായി ഇടപഴകുക, ആത്മബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റമദാനിനെ ഖുർആനിലേക്കുള്ള വഴിയാക്കി നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ. അതുപോലെ നമ്മുടെ ഏറ്റവും, ഞാൻ ഇപ്പോൾ നിർത്താണ്, പഠിക്കണ്ട, ഇനി ഒരുപാട് നീട്ടൊന്നുമില്ല. നമ്മുടെ ഏറ്റവും വലിയ ബ്ലസ് എന്താണെന്ന് അറിയാം, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്, എളുപ്പത്തിൽ നിങ്ങൾ മറുപടി പറയും, ആർക്കും മറുപടി വലിയ പ്രയാസം, എന്താണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, റസൂലുള്ളാഹിൻ്റെ, നിങ്ങൾക്ക് മാത്രം, നിങ്ങളെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്, മുസ്ലിമായി എന്നുള്ളതാണ്, ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു റസൂലുള്ളാഹിൻ്റെ നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞുള്ളതാണ്, അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഭാഗ്യമാണത്, അതെല്ലാവർക്കും ഇല്ലല്ലോ. നമ്മൾ മുസ്ലിമായി നമുക്ക് ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം. നൂഹ് നബിൻ്റെ മോന് കിട്ടിയിട്ടില്ല, ഇബ്രാഹിം നബിൻ്റെ ഉപ്പാക്ക് കിട്ടിയിട്ടില്ല, നൂഹ് നബിൻ്റെ ഭാര്യ കിട്ടിയിട്ടില്ല, റസൂലിൻ്റെ പ്രിയപ്പെട്ട അങ്കിൾ അബൂ താലിബിന് പോലും കിട്ടിയിട്ടില്ല. വലിയ ഭാഗ്യമാണ്, അല്ല തിരഞ്ഞെടുത്തതാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ചൊറുക്ക് കണ്ടിട്ടോ തറവാട് കണ്ടിട്ടോ നമ്മുടെ വാപ്പാൻ്റെ ബാങ്ക് ബാലൻസ് കണ്ടിട്ടോ ഒന്നല്ല, അല്ല തിരഞ്ഞെടുത്ത് തന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഈ ബ്ലസ് തന്നതുകൊണ്ട്, ഈ അനുഗ്രഹം കിട്ടിയതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താ നിങ്ങൾക്ക്, എന്താണ്? നമുക്കൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ട്, വലിയൊരു ഉത്തരവാദിത്വം. ലോകത്ത് വന്ന 1.5 ലക്ഷത്തോളം അമ്പിയാക്കൾ
എടുത്ത പണി എടുക്കേണ്ടവരാണ് ഈ ഈ ഇരിക്കുന്ന ഞാനും ഈ സ്റ്റേജിൽ ഇരിക്കുന്ന രണ്ടാളുകളും ഈ കേൾക്കുന്നവരെല്ലാം. അമ്പിയാക്കൾ എടുത്ത പണി പടച്ചു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ദാവത്താണ്, പ്രബോധനമാണ്. ആ പ്രബോധനത്തിലുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ഈ പ്രബോധനത്തിൻ്റെ ആവശ്യാർത്ഥം, വെറും പ്രബോധനത്തിൻ്റെ ആവശ്യാർത്ഥം മാത്രം നാട്ടിൽ ഞങ്ങളൊരു സ്ഥാപനം